എനിക്കതേ സുന്ദരിയായിട്ടുള്ള രണ്ട് മീൻ, നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നത് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇതൊരു സ്പെഷ്യൽ ഫ്രൈ ആണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. ഞാനിപ്പോൾ രണ്ട് നല്ല വലിയ കരിമീൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വരഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹോളായിട്ടുള്ള കരിമീൻ. പിന്നെ ഇതിന് അരയ്ക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, വെളുത്തുള്ളി ഒരു 10-12 അല്ലി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു 6-7 ചുമന്നുള്ളി. ഇത് നമ്മൾ അരച്ചിട്ട് മീനിൽ പരട്ടി വെക്കണം. അത് കറിവേപ്പിലയും ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം അരച്ച് മീനിൽ പരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ 4 സവാള, മീഡിയം സൈസ് സവാള, നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പോൾ ഇതുകൊണ്ട് നല്ല ഒരു കരിമീൻ ഫ്രൈ, ഒരു സ്പെഷ്യൽ കരിമീൻ ഫ്രൈ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ദേ മീൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ഹീറ്റിൽ വേണം നമുക്ക് ഈ വെളിച്ചെണ്ണ ഇടാനായിട്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മീനിലെ നേരത്തെ പറഞ്ഞ അരപ്പ്, അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വെച്ചതാണ് ഈ ഫിഷ്. പിന്നെ കുറച്ച് അരപ്പ് ബാക്കിയുണ്ട്, അത് നമ്മൾ ആ സ്ലൈസ് ചെയ്ത സവാള ആ അരപ്പിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ദേ ഇപ്പം കരിമീൻ ഓരോ പീസ് ഇതിനകത്തിട്ട് വറുത്തെടുക്കാൻ പോകും. അതിൻ്റെ സൈഡിൽ കുറച്ചും കൂടെ അരപ്പ് തേച്ച് പിടിപ്പിക്കണം. ആ പ്ലേറ്റിലങ്ങ് നമ്മൾ അരച്ച് പരട്ടി പ്ലേറ്റിൽ ഇരുന്നതുകൊണ്ടാണ് അത്, നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ അരപ്പ് ഇങ്ങനെ ഒന്ന് പരട്ടി എടുത്താൽ മതി. രണ്ട് സൈഡും ഒരു മീഡിയം ഹീറ്റിൽ അതൊന്ന് വറുത്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരു മീൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഈ ലൈറ്റ് ബ്രൗൺ കളറിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ കുറച്ച് എണ്ണ സാധാരണ വറുക്കുന്നവർ ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മീനിൽ പരട്ടി വെച്ച അരപ്പ് ബാക്കിയുണ്ടല്ലോ, അതിനകത്ത് വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഊറ്റി കളഞ്ഞിട്ട് ആ സവാള അരപ്പ് നന്നായിട്ട് ഞെരടി സവാളയിലെല്ലാം അരപ്പ് പിടിപ്പിക്കണം. എന്നിട്ട് വേണം ഈ മീൻ വറുത്ത എണ്ണയെ തന്നെ ആ സവാള വറുത്ത് നമ്മൾ ഈ ഫിഷിൻ്റെ മുകളിലിട്ടൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്, ആ ക്രിസ്പി ആയിട്ടുള്ള സവാളയും ആ ഫിഷ് ഫ്രൈ ചെയ്തും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഈസ്റ്ററൊക്കെ വരികയാണല്ലോ, അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവേ. അതേ നിങ്ങൾക്ക് കാണാം, രണ്ട് ഫിഷും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതും കൂടെ ഒന്ന് മാറ്റിയിട്ട് ഉണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയില്ലേ രണ്ട് സൈഡും ഫിഷിൻ്റെ. ഇനിയിപ്പം ഞാൻ ഈ ഫിഷ് ഇതിൽ നിന്ന് മാറ്റി വെക്കുക, ഈ എണ്ണയിൽ നിന്ന് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഈ എണ്ണയെ തന്നെ ആ അരപ്പൊക്കെ ഉണ്ട് ഫിഷിൻ്റെ, നമ്മൾ ഫിഷിനെ പിടിച്ചിരിക്കാത്ത കുറച്ച് അരപ്പൊക്കെ ഇതിനകത്ത് കിടന്ന് മൂക്കുന്നുണ്ട്, ആ അരപ്പിലോട്ട് തന്നെ ബാക്കി ഞാൻ പറഞ്ഞ 4 സവാള. ഇപ്പോൾ വലിയ സവാള ആണെങ്കിൽ 2 സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ 4 സവാള മീഡിയം സൈസ് സവാള അരിഞ്ഞത് ആ അരപ്പിൽ കണ്ടോ പരട്ടി വെച്ചതാണേ, അതും കൂടെ ഇതിനകത്തോട്ടിട്ട് ഈ എണ്ണയെ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരണം. അതുപോലെ നമുക്ക് സവാള ഒന്ന് മൂപ്പിച്ചത്. ഇപ്പോൾ ഫിഷ് ഫ്രൈ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സാധാരണ വെറുതെ അല്ലേ ഓരോ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ക്രിസ്പി സവാളയും കൂടെ കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. ഇത് ശരിക്കും കോഴിക്കോട് സൈഡിലൊക്കെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഇപ്പോൾ കരിമീൻ തന്നെയല്ലേ ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുമല്ലോ. കുറേ സവാളയൊക്കെ ഒന്ന് ഹാഫ് വഴന്ന് വന്നിട്ടുണ്ട്, ഇതൊന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. പിന്നെ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിഷ് വറക്കുന്നത് ഒത്തിരി അങ്ങ് മൂപ്പിച്ച് വറക്കരുത്. അതിൻ്റെ സോഫ്റ്റ് ആയിട്ട്, അതായത് ഏത് ഫിഷൊക്കെ ആണെങ്കിലും മൊരിഞ്ഞ് ഒത്തിരി മൊരിഞ്ഞ് പോയാൽ ആ ഫിഷിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കറക്റ്റ് കുക്ക് പരുവേ ആവാവുള്ളൂ. അന്ന് മോദശം കുറച്ച് ക്രിസ്പി ആയിരിക്കണം, അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും വേണം. ഡീപ് ഫ്രൈ ചെയ്ത എണ്ണയിലിട്ട് അങ്ങ് മുക്കി വറുത്തെടുക്കുന്നതിലൊക്കെ നല്ലൊരു ടേസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. കറക്റ്റ് വേവാവാനേ പാടുള്ളൂ. ഫിഷിൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും വേണം. ഇനി മസാല ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ആ വെളിച്ചെണ്ണയിൽ അരപ്പും സവാളയൊക്കെ ഒരുമാതിരി ഒരു മുക്കാൽ മൂത്ത് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തോട്ട് നമ്മൾ ആ വറുത്ത് വെച്ച കരിമീനുണ്ടല്ലോ, ആ കരിമീൻ ആ ഉള്ളിയുടെ മുകളിലോട്ട് കുറച്ചിടുക. അതിൻ്റെ മുകളിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പില വെക്കുക. ഇതിൽ നിന്നൊരു കുറച്ച് ഉള്ളി, വളരെ കുറച്ച് മതി, മീൻ്റെ മുകളിലിട്ടിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് കിട്ടും. ഇനി ബാക്കി നിരത്തിയിട്ട് അടുത്ത ഫിഷും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇടുക. അടുത്ത ഫിഷും കൂടെ അതിൻ്റെ മുകളിലിട്ടു, കറിവേപ്പില തണ്ടിട്ടു, കുറച്ച് ആ ഉള്ളി വറുത്തത് അതിൻ്റെ മുകളിലോട്ട് വെതറുക. ഇനി ഈ തീ, ഇതിനി തീ നന്നായിട്ട് ഒരു നന്നായിട്ട് കുറയ്ക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പിലയുടെ നല്ല ഫ്രഷ് ഫ്ലേവേഴ്സ് ഒക്കെ അതിനകത്ത് കിട്ടട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ നിരത്തിയിട്ടു. നമ്മൾ ഈ ഫിഷ് എടുത്ത പാത്രത്തിൽ കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാവും മീൻ വറുത്തതിൻ്റെ, അതുമെല്ലാം തിരിച്ച് ഈ പാത്രത്തിലോട്ട് തന്നെ ഒന്ന് നഷ്ടപ്പെടുത്താതെ എല്ലാം ഒഴിച്ച് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഈസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കണേ.